Hi everybody, this is me, Casac Benjali. We will see the video vlog. We will see the video vlog. We will see the lockdown, business crisis, cash flow crisis. We will see the നമ്മുടെ കപ്പാസിറ്റി എന്താണ്, നമ്മുടെ നോളജ് എന്താണ്, നമ്മുടെ സ്കിൽ സെറ്റ് എന്താണ്, നമുക്ക് എത്രമാത്രം ഈ ഒരു പ്രതിസന്ധി അതിജീവിക്കാനുള്ള മെന്റൽ സ്ട്രെങ്ത് ഉണ്ട്, നമ്മൾ വീക്കാണോ സ്ട്രോങ് ആണോ, ഇത്രയും കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മൾ അറിഞ്ഞിരിക്കണം, കാരണം നമ്മളെ കുറിച്ച് അറിയുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത്. നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്, ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മൾ എന്തിനാണ് ആങ്ഷ്യസ് ആകുന്നത്, കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് നമ്മൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്, അയ്യോ എനിക്ക് വീട് നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് എന്തിനാണ് നമ്മൾ പേടിച്ചിരിക്കുന്നത്, എന്തുകൊണ്ടാണ് പേടിയുണ്ടാകുന്നത്? ബിക്കോസ് ഓൾ നെഗറ്റിവിറ്റീസ്, ഓൾ നെഗറ്റീവ് ഇമോഷൻസ് ആർ കമ്മിങ് ഫ്രം അവർ നെഗ്ലിജൻസ്. നമ്മൾ തന്നെ നമ്മളെക്കുറിച്ചുള്ള ഇഗ്നോറൻസിലൂടെയും നെഗ്ലിജൻസിലൂടെയാണ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. നമുക്ക് നമ്മൾ അറിയില്ല, കാരണം നമ്മൾ ഇങ്ങനെയാണ്. നമ്മൾ എന്തുകൊണ്ട് നമുക്ക് പേടി വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെയാണ് വളർന്നത്. കുട്ടിക്കാലം മുതലേ നമ്മൾ കേട്ടതാണ്, നീ അവരെ കണ്ടുപിടിക്ക്, ഇവനെ കണ്ടുപിടിക്ക്, അവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കൂ, ഇവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കൂ, നാട്ടുകാരെ കണ്ടില്ലേ, അവർ ചെയ്യുന്നത് കണ്ടില്ലേ, എല്ലാവരും കൊണ്ട് നല്ലത് പറയിപ്പിക്കാൻ വേണ്ടി എല്ലാവരും പറയുന്നത് കേൾക്കൂ, എല്ലാവരും ചെയ്യുന്നത് കേൾക്കൂ. ഇങ്ങനെ കേട്ട് 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 നമ്മൾ എല്ലാവരും പറയുന്നത് കേൾക്കും. അപ്പോൾ നാട്ടുകാർ പറയുന്ന കൊറോണയാണ്, ബിസിനസ് ക്രൈസിസ് ആണ്, എല്ലാം തകരും, ജോലി പോകും, ടെൻഷനാണ്, അങ്ങനെയാവും ഇങ്ങനെയാവും. നമ്മളതെല്ലാം വിശ്വസിക്കാൻ പോകും, കാരണം നാട്ടുകാർ പറയുന്നത് കേൾക്കണമെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മളിങ്ങനെ കേൾക്കും, നമ്മൾ കൂട്ടുകാർ പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞതും അങ്ങനെ കൂട്ടുകാരും നാട്ടുകാർ പറഞ്ഞു കുട്ടിക്കാലത്ത് നമ്മൾ കേട്ടതും അറിഞ്ഞതും അനുഭവിച്ചതുമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ വളർന്നതും നമ്മുടെ മൈൻഡ് പ്രോഗ്രാം ചെയ്തതും. അതുകൊണ്ട് തന്നെ പത്രങ്ങളിൽ വരുന്ന വാർത്തയും നാട്ടുകാർ പറയുന്ന വാർത്തയും ടി വി ചാനലുകൾ പറയുന്ന വാർത്തയും മാധ്യമപ്രവർത്തകർ പറയുന്ന വാർത്തയും നമ്മുടെ നാട്ടുകാരും റൂമിലുള്ള ആളുകളൊക്കെ പറയുന്ന വാർത്ത നമ്മളെ പേടിപ്പിക്കുകയാണ്, ആശങ്കപ്പെടുകയാണ്. കാരണം നമുക്കറിയാം, നമ്മളെന്ന് പറയുന്നത് നാട്ടുകാർ മുഴുവൻ പറയുന്നതാണ്. നമുക്ക് നമ്മളെക്കുറിച്ച് അറിയില്ല, നമ്മുടെ ഉള്ളിലുള്ള പവറിനെ കുറിച്ച് അറിയില്ല, നമ്മുടെ മൈൻഡിൻ്റെ ശക്തിയെക്കുറിച്ച് അറിയില്ല, നമ്മളെന്ന് പറയുന്ന അപാരമായിട്ടുള്ള ഒരു പവർഫുൾ എനർജി ഹൗസിനെ കുറിച്ച് നമുക്കറിയില്ല. നമ്മൾ ഒരിക്കലും തന്നെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കാതെ പുറത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വി ആർ ടെൻസ്ഡ്, വി ആർ ഡിപ്രസ്ഡ്. ഡോണ്ട് ലെറ്റ് യുവർ ഔട്ട്സൈഡ് ഇൻപുട്ട് ടു കൺട്രോൾ യുവർ ഇമോഷൻസ്. ക്രിയേറ്റ് ദ പോസിറ്റിവിറ്റി ഇൻസൈഡ് ആൻഡ് ബി ഹാപ്പി. കാരണം ഔട്ട്സൈഡ് നിന്ന് കേൾക്കുന്നത് ഭൂരിഭാഗം നെഗറ്റീവാണ്, സങ്കടപ്പെടുന്നതാണ്, പേടിപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ പുറത്തു നിന്ന് എടുക്കേണ്ടി, ക്രിയേറ്റ് ഇൻസൈഡ്, ബിക്കോസ് യു ഹാവ് എവറിത്തിങ് ഇൻസൈഡ്. നിങ്ങൾ കൊറോണയെക്കുറിച്ച് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കോവിഡിനെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ എന്താണ് വരുന്നത്? പേടിയാണ്. ജോലിയെക്കുറിച്ച് കേൾക്കുമ്പോൾ പേടിയാണ്. ബിസിനസ്സിനെ കുറിച്ച് കേൾക്കുമ്പോൾ ക്രൈസിസ് ആണ്. ക്യാഷ് ഫ്ലോനെ കുറിച്ച് കേൾക്കുമ്പോൾ അയ്യോ ജീവിച്ചു പോയാൽ മതി. ഇങ്ങനെയുള്ള പല സാധനങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മൈൻഡിൽ വരുന്നത് എന്താണ്? ബിക്കോസ് എവറിത്തിങ് ഇസ് ഫിൽഡ് ഇൻ യുവർ മൈൻഡ് വിത്ത് ഹോപ്പ്ലെസ്നെസ്. അല്ലെ, ഹോപ്പ് ഇല്ലാത്ത രീതിയിൽ നിങ്ങളുടെ മൈൻഡ് എല്ലാ നെഗറ്റിവിറ്റികളും ഫോളോ ചെയ്യുന്ന രീതിയിലേക്ക് മൈൻഡിൽ അത് ഫില്ലായി പോയിരിക്കുന്നു. കാരണം പുറത്തുനിന്ന് കേൾക്കുന്ന മുഴുവൻ ഉള്ളിലേക്ക് കയറിയിരിക്കണം. മൈ ഡിയർ ഫ്രണ്ട്സ്, വി ഹാവ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പവർ വിത്ത് ഇൻ അസ്, ദാറ്റ്സ് കോൾഡ് റെസ്പോൺസിബിലിറ്റി. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റെസ്പോൺസിബിലിറ്റി ഒന്ന് പിരിച്ചിരുന്ന് നോക്കൂ, റെസ്പോൺസ് എബിലിറ്റി. ഏത് സാഹചര്യത്തിലാണെങ്കിലും അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് ചൂസ് ചെയ്യാനുള്ള എബിലിറ്റി നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്നതിൻ്റെ പേരാണ് റെസ്പോൺസിബിലിറ്റി. സ്റ്റിമുലേഷൻസ് പലതും നെഗറ്റീവായിട്ട് വരുന്നുണ്ട്, സങ്കടപ്പെടുന്നത്, പേടിപ്പെടുന്നത്, ആശങ്കപ്പെടുന്നത്, നിരാശപ്പെടുന്നത്, ഭയപ്പെടുത്തുന്ന പല സാധനങ്ങൾ പുറത്തു നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ അതിനെങ്ങനെ റെസ്പോണ്ട് ചെയ്യണം? പേടിപ്പെടണോ, അല്ലെങ്കിൽ ഭയപ്പെടണോ, നിരാശപ്പെടണോ, ആങ്ഷ്യസ് ആവണോ? അത് നമ്മുടെ ചോയ്സ് അല്ലേ, അത് നമ്മുടെ തീരുമാനമല്ലേ. നമ്മൾ അങ്ങനെയുണ്ട് ഭയപ്പെടാൻ പോവുകയാണോ? പുറത്തുനിന്ന് പല വാർത്തകളും കേൾക്കും, പത്രക്കാർ പലതും പറയും, നാട്ടുകാർ പലതും പറയും, റൂമിലുള്ളവർ പലതും പറയും, തകർന്നു എന്നൊക്കെ പലതും പറയും. പക്ഷെ ഞാൻ തീരുമാനിച്ചിട്ടില്ല തകരാൻ, ഞാൻ തീരുമാനിച്ചിട്ടില്ല ഭയപ്പെടാൻ, ഞാൻ തീരുമാനിച്ചിട്ടില്ല നിരാശപ്പെടാൻ. കാരണം എന്റെ റെസ്പോൺസ് തീരുമാനിക്കാനുള്ള എബിലിറ്റി എന്നിൽ ഉണ്ട് എന്ന് നിങ്ങൾ ആദ്യം, നമ്മൾ ഓരോരുത്തരും ആദ്യം തിരിച്ചറിയുക. നമുക്കറിയില്ലേ ഹോണ്ടയുടെ ചരിത്രം? സോയിച്ചിറോ ഹോണ്ട എന്ന് പറയുന്ന ഒരു ഓൺടർപ്രണർ ബിസിനസ് തുടങ്ങാൻ നിന്നത് അല്ലെങ്കിൽ തീരുമാനിച്ചത് ഏത് കാലഘട്ടത്തിലാണ്? രണ്ടാം ലോക മഹായുധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്ത് തൻ്റെ കമ്പനി തുടങ്ങാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ രണ്ട് ഫാക്ടറികളാണ് കത്തി നശിച്ചു പോയത്. പക്ഷേ ഹോണ്ട നിർത്തിയില്ല, തുടർന്നു തൻ്റെ സ്വപ്നം പിന്തുടരാൻ വേണ്ടി നിരന്തരം നിരന്തരം തുടർന്നു. വലിയ പ്രതിസന്ധി, രണ്ടാം ലോക മഹായുദ്ധം ബാക്കി വെച്ച ജപ്പാനിൻ്റെ ദുരന്ത ഭൂമിയിലാണ്, സാമ്പത്തിക ക്രൈസിസിൻ്റെ മൂർധന്യതയിലാണ് ഹോണ്ട എന്ന് പറയുന്ന കമ്പനി വളർന്ന് പന്തലിച്ചത്. ഇന്ന് ലോകം മുഴുവൻ വളർന്ന് പന്തലിച്ചു കിടക്കുന്ന ആ കമ്പനി പ്രതിസന്ധി കാലഘട്ടത്തിലാണ് തുടങ്ങിയതും വളർന്നതും. അതുപോലെ തന്നെ ലോകത്തിലുള്ള എണ്ണം പറഞ്ഞ പല കമ്പനികളും, ജനറൽ ഇലക്ട്രിക്, അതുപോലെ തന്നെ എച്ച് പി, മൈക്രോസോഫ്റ്റ്, ഈ കമ്പനികളൊക്കെ വളർന്നതും പടർന്നതും പന്തലിച്ചതുമെല്ലാം വലിയ സാമ്പത്തിക ക്രൈസിസിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ്.
അതുകൊണ്ട് തന്നെ ഭയപ്പെടേണ്ടതില്ല, നമുക്ക് തിരിച്ചു വരാൻ കഴിയും. ഇതിനെങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് വി ആർ റെസ്പോൺസിബിൾ, നമുക്ക് നമ്മുടെ റെസ്പോൺസ് ചൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. നാട്ടുകാരോ വീട്ടുകാരോ സമൂഹമോ പത്രമാധ്യമങ്ങളോ പറയുന്നതല്ല നമ്മളെന്ന് പറയുന്നത്. നമ്മുടെ ബിഹേവിയർ നമ്മുടെ സങ്കടത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും നിരാശയുടെയും പേടിയുടെയും എല്ലാം ഉത്തരവാദി നമ്മളാണ്. കാരണം ഇതെല്ലാം ഉണ്ടാകുന്നത് നമ്മളാണ്. സങ്കടം ഉണ്ടാകുന്നത് ഉള്ളിലാണ്, നിരാശ ഉണ്ടാകുന്നത് ഉള്ളിലാണ്, പേടി ഉണ്ടാകുന്നത് ഉള്ളിലാണ്, നമ്മുടെ ഉള്ളിലാണ്, നാട്ടുകാരുടെ ഉള്ളിലല്ല, പുറത്തുമല്ല. ബിക്കോസ് എവറിത്തിങ് ഇസ് ഹാപ്പനിങ് ഇൻസൈഡ്. ഇഫ് യു ഫീൽ ഹാപ്പിനെസ് ബിക്കോസ് യു ഫീൽഡ് വിത്ത് ഹാപ്പി തോട്ട്സ്. നമ്മുടെ ഉള്ളിൽ സങ്കടം ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലെ ഹാപ്പിനെസ് ഫിൽ ചെയ്ത് വെച്ചിരിക്കണം. നമ്മുടെ ഉള്ളിൽ നിരാശയുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിനെ നിരാശയിലേക്ക് ഫിൽ ചെയ്ത് വെച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ നാട്ടുകാരും മറ്റുള്ളവരും പറയുന്നത് കേട്ടിട്ട് നിങ്ങളുടെ സങ്കടവും നിങ്ങളുടെ നിരാശയും തിരഞ്ഞെടുക്കാതിരിക്കുക. നമ്മുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി നമുക്ക് മാത്രമാണ്. ഞാൻ ഹാപ്പി ആകാൻ തീരുമാനിച്ചിരിക്കുന്നു, ഞാൻ ഈ പ്രതിസന്ധി ഘട്ടത്തിലും സന്തോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, എന്നെ ശക്തിപ്പെടുത്തി എൻ്റെ കോൺഫിഡൻസ് വർദ്ധിപ്പിച്ച് എന്നെ മെച്ചപ്പെടുത്തി ഒരു മികച്ച ലെവലിലേക്ക് ഞാൻ കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ പ്രതിസന്ധി കാലഘട്ടം എൻ്റെ ഏറ്റവും വലിയ അവസരമാണ്. എന്നെ ഡെവലപ്പ് ചെയ്യാനും എന്നെ കണ്ടെത്താനും എൻ്റെ ഇമോഷണൽ കാപ്പബിലിറ്റി കൂട്ടാനുള്ള അവസരമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് ഓരോരുത്തരും തീരുമാനിച്ചു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളെ നമുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ താങ്ക് യു ഗൈസ്, ഈ ഒരു വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് ഒരുപാട് നന്ദി. ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈല് ഫോളോ ചെയ്യാൻ മറക്കരുത്, കസാക്ക് ബെഞ്ചാലി. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കസാക്ക് ബെഞ്ചാലി. ടിക്ടോക്കിൽ ഞങ്ങളെ ഫോളോ ചെയ്യാം, കസാക്ക് ബെഞ്ചാലി. അതുപോലെ തന്നെ ഞങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എംപ്ലോയി മോട്ടിവേഷൻ വീഡിയോസും, നിങ്ങളുടെ ഹോം എൻ്റർപ്രണർ ആണെങ്കിൽ നിങ്ങളുടെ സ്റ്റാഫിനെയൊക്കെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് കോൾ അസ്, താഴെ കാണുന്ന നമ്പർ വിളിക്കുക. അതുപോലെ നിങ്ങളുടെ ഹോം എൻ്റർപ്രണർ ആണെങ്കിൽ ഈ ഒരു പ്രതിസന്ധിക്ക് അപ്പുറത്തേക്ക് എങ്ങനെ ബിസിനസ്സിന് വർദ്ധിപ്പിക്കാം, എങ്ങനെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് കുതിച്ചു പോകാം, അതൊക്കെ പഠിപ്പിക്കുന്ന നിങ്ങളുടെ ബിസിനസ് ബൂം പ്രോഗ്രാമിൻ്റെ ഭാഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ലോഗിൻ ടു www.benjali.com. താങ്ക് യു സോ മച്ച് ഒരിക്കൽ കൂടി. കസാക്ക് ബെഞ്ചാലി.